ഞങ്ങളെ ഏവരും സ്തുതിമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗസ്ഥ പിതാവേ, ഈ സന്ധ്യയുടെ ശാന്തതയ്ക്കാകട്ടെ നിങ്ങളുടെ നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന പിതാവേ. ഈ കഴിഞ്ഞ ഭാഗത്തെ വിവരവും സാന്നിധ്യവും കൊണ്ട് നിങ്ങളെ നിറച്ചല്ലോ ആപത്തരങ്ങളിലും അപകടങ്ങളിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളിലും ഒക്കെയും വിളിപ്പിച്ച് പിതാവേയും ആദ്യത്തിലേക്ക് കൂടി വന്നിട്ട് വളരെ ശ്രമിപ്പാൻ തക്കവണ്ണം നേടിയങ്ങളെ ശക്തീകരിച്ച രൂപകൾക്കായിട്ട് നന്ദിയോടും നീയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അടിവൃത്തവും വിട്ടുകൊണ്ട് മനുഷ്യ നന്ദിയടികളെ സ്നേഹിക്കുകയും കരുതുകയും പരിപാലിക്കുകയും ചെയ്ത രൂപകൾക്കായിട്ട് നന്ദിയോടും നീയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമയം ചെയ്യുക കർത്താവേ. ഒരു കൺവെൻഷൻ ബോർഡ് നടത്തുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തതിനായിട്ട് നന്ദിയോടും നീയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ മൂന്ന് ദിവസങ്ങളിൽ കർത്താവേ നിന്റെ കൃപ ധാരാളമായി ഇവിടെ വ്യാപരിക്കുവാൻ തക്കവണ്ണം നീ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം. മുഖ്യപ്രാക്ഷികനായിട്ടിരിക്കുന്നവർ മാനപ്പെട്ട വിനോദരസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് കർത്താവേ അടികൾക്ക് വചനം പുറമ്പി തരുവാനും തക്കവണ്ണം പ്രിയമകനെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ വചനത്തിൽ കൂടെ അടികളോട് സംസാരിക്കുന്ന കർത്താവേ. നിന്റെ വചനത്തിൽ കൂടെ അടികൾക്ക് വിടുതൽ ലഭിക്കാൻ തക്കവണ്ണം, അടികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാൻ തക്കവണ്ണം, അടികൾക്ക് സൗഖ്യം ലഭിക്കാൻ തക്കവണ്ണം നീടികളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പയ്യസിയുടെ പ്രവർത്തനങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആഗോളമായിട്ടും കർത്താവേ ഈ പ്രദേശത്തൊക്കെയും പയ്യസിയുടെ പ്രവർത്തനങ്ങളൊക്കെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹത്തിന് പ്രധാനമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് അടികളോടൊപ്പം കടന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കുഞ്ഞുവശേഷിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സായകച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപകളാൽ ഇവരെ നിറയ്ക്കണമേ കർത്താവേ. അവരുടെ ശുശ്രൂഷകളൊക്കെയും അടികൾക്ക് അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കവണ്ണം നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്നെല്ലാവരും നീ കൂടി വരുത്തണം കർത്താവേ. അനുഗ്രഹത്തോടെ എല്ലാവരും കടന്നു വന്ന് വചനം ശ്രമിച്ച് അനുഗ്രഹീതരായി കടന്നു പോകാൻ തക്കവണ്ണം നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പാട്ട് പാടുവാൻ തക്കവണ്ണം കൗരവനെ നീ അനുഗ്രഹിക്കണം കർത്താവേ. നിന്നെ പാടി ആരാധിപ്പാൻ നീ സഹായിക്കണം. ആരാധനയിൽ അടികൾക്ക് വിഴുതലുണ്ടല്ലോ കർത്താവേ. അനുഗ്രഹപ്രദമായ ആരാധന അടികൾക്ക് തരണം. അല്പസമയം കൊണ്ട് അടികൾ സഞ്ചരിക്കുമ്പോൾ നിന്റെ കൃപയടികളെ കാത്തുരുവായിരിക്കണം. പ്രാർത്ഥിച്ചടിയിലെ കുറവുകളൊന്നും കർത്താവേ. ഈ യോഗത്തിന്റെ തടസ്സമാവില്ലേ. എല്ലാ നന്മകളും നിറയ്ക്കണമേ. കടന്നു വന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാം പരിശുദ്ധനോട് യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. തപ്പും നിപവുമായുള്ള ഫിഗറും വീണയുമെടുത്ത് സംഗീതം തുടങ്ങുകയും ഗാനം ശുശ്രൂഷ ആരംഭിക്കുന്നു.
നന്ദീകരിക്കുക. വീഴ്ചകളിൽ നമ്മെ കാത്തവനെ നിരന്തരം പാടുക. വളരെ ആഴമായിട്ടുള്ള അർത്ഥം നൽകുന്ന ഈ പാട്ട് താഴ്ചയിൽ നമ്മെ ഓർക്കുന്നത്. ചെന്നൈയിൽ നിന്ന് 40 കിലോമീറ്റർ ദൂരം ശ്രീപെരുമ്പത്തൂർ എന്ന ഗ്രാമം, അവിടെ ആശാഭവൻ എന്നൊരു കേന്ദ്രമുണ്ട്. അവിടെ ചെന്നാൽ ഒരു കല്യാണി അമ്മയെ കാണും. തൃശ്ശൂര് കരട്ടി കല്യാണിയമ്മ മക്കൾ ഉപേക്ഷിച്ചു പോയതാണ്. 89 വയസ്സുള്ള കല്യാണിയമ്മയോട് ചോദിച്ചാൽ പറയും, താഴ്ചയിൽ എന്റെ ദൈവം എന്നെ ഓർക്കും, മക്കൾ ഉപേക്ഷിച്ചു പോയതാണ്. നല്ല ഭവനം ആശാഭവനാണ്. ഇത്തരത്തിലുള്ള അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നവർ ചുരുക്കം പേരല്ല, ധാരാളം പേര് വളർന്നുവന്നുകൊണ്ടിരിക്കുകയാണ്. താഴ്ചയിൽ നമ്മെ ഓർത്തവൻ നന്ദി കരയിക്കുക. അബ്രഹാമിന്റെ വിശ്വാസം സൂചിപ്പിക്കുന്ന അടുത്ത പാട്ട്, ആ വിശ്വാസത്തിൽ ശരണപ്പെട്ട് നമ്മുടെ യാത്ര തുടർന്ന് ആ വിശ്വാസത്തിൽ നമുക്ക് മുൻപോട്ട് നമുക്ക് ഓ
ചുക്കെ ബാക്കി സമയത്തുള്ള നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? നിന്റെ കാൽ വീഴ്ത്തുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയക്കുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. യഹോവ ഒരു ദോഷവും തട്ടാതവണ് നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. നിന്റെ ഗമനത്തെയും ആഗ്രഹത്തെയും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ തലകളെ കർത്താവിന്റെ സന്നിധിയിൽ വണക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. ദിവസയിൽ ഏകാഗ്ര ഹൃദയത്തോടു കൂടി ആയിരിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വൻകാര്യങ്ങൾ ഈ സമയം ഓർക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ എത്ര വിശ്വസ്തനായിരുന്നു, ഈ ദേശത്തെ എത്രത്തോളം ആയിരിക്കുവാൻ ഇടയാക്കി. പ്രത്യേക ഈ കൺവെൻഷനെ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഈ മൂന്ന് ദിവസക്കാലം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഹൃദയങ്ങളിൽ മുറിവേൽപ്പിക്കുവാൻ, കർത്താവെ ആഴത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടായിത്തീരുവാൻ ഇടയാകണമെന്ന് നമുക്ക് വാസ്തവമായി പ്രാർത്ഥിക്കാം. YMC ആഗോളമായി ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. എല്ലാ ഈ ദുബൈയുടെ പട്ടണത്തിൽ YMC ആയി ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദുബൈയുടെ പട്ടണത്തിലുള്ള എല്ലാ ചർച്ചുകളെയും, അതിന് ശുശ്രൂഷിക്കുന്ന പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും, അതിന് ശുശ്രൂഷകരായി നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ശുശ്രൂഷകളെല്ലാം ഏറ്റവും ഫലകരമായി തീരേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ മൂന്ന് ദിവസക്കാലം ഇവിടെ നടക്കുന്ന ഈ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ വചനം വിഭാഗിച്ചു തരുന്ന പ്രിയപ്പെട്ട പട്ടകാരനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് തന്റെ ദാസന്റെ ശബ്ദം ഹാലലുയ മാൻപേടകളെ തുറക്കുവാൻ തക്കവണ്ണം, നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ ശബ്ദം, വനത്തിന്റെ തോലിരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം, സന്ധിമജകളെ വേർപിടിപ്പിക്കുന്നവരെയും തുളച്ചു കയറുന്ന ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ശബ്ദം നമ്മുടെ ജീവിതത്തെ രൂപാന്തരമായി തീരുവാൻ, ക്രിസ്തുയേശുവിലേക്ക് ആ പൂർണ്ണതയിലേക്ക് വളരുവാൻ നമ്മുടെ ജീവിതത്തെ പ്രചോദനമായി തീരേണ്ടതിന് എന്റെ ദാസന്റെ ശുശ്രൂഷ ഇടയായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ ഭാഗമാകായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. വേദിയിലായിരിക്കുന്ന മൂന്ന് പട്ടക്കാരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വയ്യമ്പിയുടെ എല്ലാ ചുമതലക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കുയറും ഉപേക്ഷനെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി തീരേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേക ഈ ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദേശത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ ആരാധനാ സ്വാതന്ത്ര്യത്തിനായി ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അനേകം വിഷയങ്ങൾ നമുക്ക് ഓർത്ത് ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിക്കുവാനുണ്ട്. ഇസ്രയേൽ മകൾ മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ മോശയുടെ കൈ ഉയർന്നിരുന്നപ്പോൾ അവർക്ക് ജയം ഒരുക്കിയവനായ ദൈവം ഹാലലുയ. നമ്മൾ മോശയുടെ കൈ കടന്നു പോയപ്പോൾ കൂട്ടായ്മക്കാർ ചേർന്ന് മോശയുടെ കൈ ഉയർത്തിപ്പിടിച്ചതുപോലെ ബലഹീനരായിരിക്കുന്ന അനേകം പ്രിയപ്പെട്ടവരെ നമുക്ക് കൂട്ടായ്മയായി ചേർത്ത് ഒരുമിച്ച് പിടിക്കുവാൻ ഇന്ന് ദിവസം ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. രോഗികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. 2 വയസ്സ് മാത്രമുള്ള പ്രശാന്ത് ബ്രെയിൻ ഡാമേജിലായിട്ട് പ്രാർത്ഥനയ്ക്കായി റിക്വസ്റ്റ് നൽകിയിട്ടുണ്ട് പ്രിയപ്പെട്ട വൈദ്യനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിൽ വാർദ്ധക്യസഹജ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന അനേകരുണ്ട്. മത്തായി സാറിന്റെ പിതാവ് വാർദ്ധക്യസഹജമായ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ട പിതാവിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ക്യാൻസർ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന അനേകരുണ്ടല്ലോ. മാത്യൂസിന്റെ വ്യക്തിയിലെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ ആരോഗ്യ പരിചയത്തിലും അനേകരുണ്ട്. അവരെല്ലാം ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കാം. ജോലി നഷ്ടപ്പെട്ടവരായി ഭാരപ്പെടുന്നവർ, അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ക്യാമ്പിന്റെ പ്രദേശങ്ങളിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ക്യാമ്പുകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ നിരന്തരമായുള്ള പ്രാർത്ഥനയിൽ ഓർക്കുന്ന എല്ലാ വിഷയങ്ങളും നമുക്ക് ദൈവം ഉണ്ടാക്കാം. നമുക്ക് എല്ലാവർക്കും ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിക്കാം. കാൽവരിയിൽ കൂടി ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവേ,
നീ ഞങ്ങളുടെ ഭാര്യ വീടെടുത്തുകാരനാകിയാൽ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ എന്തവന് പകരം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം രക്ഷയുടെ പാനപാത്രം എടുത്ത് കർത്താവിനെ സ്തുതിക്കുവാനും തന്നി അവസരത്തിനായിട്ട് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. തിരുസ്ഥിതി വെച്ച എല്ലാ വിഷയങ്ങളും അപ്പ അവിടെ ശ്രദ്ധ വെച്ച് കേട്ടതവരുടെ സ്തോത്രം. അവിടുന്ന് മറുപടി ഏറ്റ ദൈവമാകിയാൽ സ്തോത്രം. ഈ മൂന്ന് ദിവസക്കാലം വാസ്തവമായി കർത്താവിനോട് സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വെറുതെ കടന്നു പോകുന്നൊരാട്ടല്ല, നിശ്ചയമായും ക്രിസ്തുവിലേക്ക് അവർ അനുരൂപത്തിലേക്ക് കടന്നു വരുവാണ്. കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്നതിനെ ഇന്ന് രാത്രി കാലം വലിയ ആത്മാവിൽ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗികളെയും പ്രിയപ്പെട്ടവരെയും നോമ്പരത്തിന്റെ അനുഭവങ്ങൾ കൂടി കടന്നു പോകുന്ന എല്ലാവരെയും കർത്താവിന്റെ വിശ്വസ്തകരങ്ങളെ ഏൽപ്പിക്കുകയാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് വചന ഞങ്ങളെ പഠിപ്പിക്കുന്ന അനുഭവം ഞങ്ങളെ ഓരോരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ നൽകിയാൽ കർത്താവെ പയ്യം സി അനുഗ്രഹിക്കണമേ, ശുശ്രൂഷകളെ മാനിക്കണം. സകലതും യേശുവിന്റെ നാമത്തിൽ തന്നെ. ഉദ്ഘാടന സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് വൈഎംസി പ്രസിഡന്റ് ശ്രീ മനോജ് ശോഭനേഷ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദരണീയരായ വൈദിക ശ്രീശ്രീ വൈഎംസിയുടെ ഭാരവാഹികളെ, അതിൻ്റെ കുടുംബാംഗങ്ങളെ, വൈഎംസിയെ സ്നേഹിക്കുന്ന, യേശുവിനെ സ്നേഹിക്കുന്ന, വിശ്വാസത്തിൽ അടിസ്ഥാനമായ എൻ്റെ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, വൈഎംസി എന്ന ഈ മഹാപ്രസ്ഥാനം ഇന്നിപ്പോൾ ഏകദേശം 200 വർഷങ്ങളിലേക്ക് കടക്കുകയാണ്. ദുബായ് വൈഎംസി എന്ന 4-ാമത്തെ വർഷത്തിലേക്കും അതിൽ നിങ്ങളുടെ ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ ദൈവം തന്ന ഒരു വലിയ അവസരമായി വൈഎംസി പ്രവർത്തനത്തെ കാണുന്ന ഒരു സമൂഹമാണ് ഇന്ന് ഇവിടെ നിങ്ങളുടെ കൂടെയുള്ളത്. പല സംഘടനകളും പല പ്രവർത്തന കൂട്ടായ്മകളും ഇന്ന് പല രീതിയിൽ തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കാലത്തിൽ ഒരു മനസ്സോടെ പ്രവർത്തിക്കുവാന് വൈഎംസിക്ക് കഴിയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം വൈഎംസിയിലെ യേശുവിൻ്റെ സാന്നിധ്യമാണ്. ഞാൻ എപ്പോഴും വൈഎംസിയുടെ ഒരു കൂട്ടായ്മയിൽ ഞാൻ യേശുവിനെ കാണാറുണ്ട്. അത് സത്യമാണ്. കാരണം അവനില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഈ വൈഎംസിയിലേക്ക് ഇവിടെ കൂടാൻ കഴിയില്ല. ഈ നാട്ടിൽ ഒരു ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ഇത്രത്തോളം ശക്തിയോടെ പ്രവർത്തിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതാണ്. നിങ്ങൾ പല വൈഎംസിയുടെ പരിപാടികളിലും പ്രാർത്ഥനയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള സ്നേഹം നിറഞ്ഞ ഹൃദയങ്ങളാണെന്ന് എനിക്കറിയാം. അതിനാൽ പറയുകയാണ്, ഓരോ ചൈൻസ് ഓഫ് പീസ് എന്ന് പറയുന്ന ഇന്നത്തെ ഒരു ഇക്യുമിക പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്ലേ കാർഡായി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൈം ഒരു കൂട്ടായ്മയായി നമ്മൾ ക്രിസ്മസിന് ആഘോഷിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ചൈൻസ് ഓഫ് പീസ്. അതെപ്പോഴും വിദേശങ്ങളിൽ നിന്നുള്ള ധാരാളം കോയറുകൾ പങ്കെടുത്ത് അതിനെ മംഗളമാക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പുണ്ടാകുന്നത് ഒരു ശൂന്യതയിൽ നിന്നാണ് ആ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ആ ചൈൻസ് ഓഫ് പീസ് ഏറ്റവും മനോഹരമായ എല്ലാ പ്രാവശ്യവും നടന്നു വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന എക്യുമെനിക്കൽ കൺവെൻഷൻ, ഇപ്പോഴ് സമൂഹത്തിലെ ധാരാളം വ്യക്തികൾ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി പല സ്ഥലങ്ങളിലേക്ക് അവരുടേതായ ജീവിതത്തിൻ്റെ ലഷർ ടൈമിലേക്ക് കടന്നു പോകുമ്പോൾ പോലും വൈഎംസിഎ കൺവെൻഷന് വേണ്ടി ഈ ദൈവത്തിനെ അറിയുവാനായിട്ട് ഇവിടെ വന്ന് നിങ്ങൾ കൂടുമ്പോൾ അത് ദൈവനാമത്തിൻ്റെ മഹത്വമല്ലാതെ മറ്റൊന്നുമല്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുവാനായിട്ട് വ്യക്തികളില്ല, ദൈവം പ്രവർത്തിക്കുന്നു. അതിന് ചില കാറ്റലിസ്റ്റായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഇക്യുമെനിക്കൽ പ്രസ്ഥാനം, അതിനെ ദുബായിൽ ലീഡ് ചെയ്യുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ മുഖത്തിൽ ശാന്തതയോടുകൂടി മാത്രമേ നിങ്ങൾക്ക് വൈഎംസിഎ പ്രോഗ്രാമിൽ അവരെ കാണാൻ കഴിയൂ. അത്രയ്ക്ക് ഈ പ്രസ്ഥാനം നമ്മുടെ എക്യുമെനിക്കൽ ലോകത്തിന് വളരെയധികം പ്ലാറ്റ്ഫോമുകൾ സൃഷ്ടിക്കുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതുപോലെ ഒരു പ്ലാറ്റ്ഫോമായിട്ടിനെ ഞാൻ കരുതുകയാണ്. ഈ വളരെ ശാന്തമായ പ്രത്യാശ നിർഭരമായ ഈ ഒരു സന്ധ്യയിൽ ദീർഘമായ ഒരു പ്രസംഗത്തിനല്ല ഞാൻ മുതിരുന്നത്. വന്യ വൈദിക ശ്രേഷ്ഠയുടെയുണ്ട്, ബഹുമാനപ്പെട്ട വിട്ടുവച്ചനിവിടെയുണ്ട്, വിനോദ് വിട്ടുവച്ചൻ. ഇന്ന് നമ്മുടെ ഒരു ഭാഗ്യമായാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ആഗ്രഹിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ബോബി ജോസ് കട്ടിക്കാട്ടിലെ അച്ഛനിവിടെ ഉണ്ടായിരുന്നു.
വ്യത്യസ്തമായ ശൈലിയിൽ കൂടി ദൈവത്തെ അറിയുവാനായി നമ്മളെ നയിച്ചിരുന്നു. അതിന് ശേഷം അതുപോലെ ദൈവത്തെ അറിഞ്ഞ ഒരു മഹാശ്രേഷ്ഠനെ കൂടെ നമുക്ക് ലഭിക്കണമെന്ന് നമ്മൾ അന്നേ ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ ചർച്ചയുടെ ഫലമായി ആ കൺവെൻഷൻ കഴിഞ്ഞ മീറ്റിങ്ങിൽ വന്ന ഒരു പേരാണ് ബഹുമാന്യനായ വിനോദ് വിഫ്ലക്ഷൻ. അദ്ദേഹം WCCA ഒരു റെപ്രസെൻറ്റേറ്റീവായി റീജിയനിൽ പ്രവർത്തിക്കുന്നു. ധാരാളം വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ ഒരു പോർട്ട്ഫോളിയോ എനിക്കിന്ന് ചർച്ച ചെയ്താലോ എക്സ്പ്ലെയിൻ ചെയ്താലോ തീരാത്ത രീതിയിലുള്ള ഒരു ദൈവ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ദൈവത്തെ അറിയുവാനായി മനുഷ്യരെ തയ്യാറെടുപ്പിക്കുന്ന ഒത്തിരി പ്രസ്ഥാനങ്ങളുണ്ട്, അതിൻ്റെ നേതൃസ്ഥാനങ്ങളുണ്ട്, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ അച്ഛൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന യൂത്ത് ക്യാമ്പിൽ വെച്ച് കുട്ടികളോട്, നമ്മുടെ യങ്സ്റ്റേഴ്സിനോട് അദ്ദേഹം സംവേദിക്കുന്നത് കണ്ടു. മനുഷ്യൻ്റെ മനസ്സിനെ കറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ, ഹൃദയത്തിൽ ദൈവത്തെ അറിയുവാൻ അവരെ തയ്യാറെടുപ്പിക്കാൻ, നമ്മുടെ ആരാധനകളും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും കർമ്മം എന്തെന്ന് ബോധിപ്പിക്കുവാൻ അദ്ദേഹത്തിൻ്റെതായ ആ ശ്രമം, അത് ദൈവത്തിൻ്റെ ദൂതന്മാരാൽ നാം പണ്ട് കേട്ടിട്ടുണ്ട്. ഇന്ന് അത്തരമൊരു ദൂത് അദ്ദേഹത്തിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും, YMCA ദുബായിയുടെ പേരിലും, YMCA പേരിലും ഈ കൺവെൻഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട വല്യച്ഛൻ, ഇൻട്രൊഡക്ഷൻസിൻ്റെ ആവശ്യമില്ല. YMCAക്ക് ദുബായ് മർത്തോമ സഭ എന്തെല്ലാം സഹായങ്ങളാണ് ഇത്രയും കാലം തന്നുകൊണ്ടിരിക്കുന്നത്. ധാരാളം എന്താ പറയുക, ഓർത്തഡോക്സ്, ഞാനൊരു ഓർത്തഡോക്സുകാരനാണ്. അങ്ങനെ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൻ്റെ ഒരു വളരെ വ്യക്തമായ ഒരു സിംബലാണ് YMCA. അതിനെ ദുബായ് ജംലാലിയിലേക്ക് പോകുമ്പോൾ മുമ്പുണ്ടായിരുന്ന വല്യച്ഛനെ പോലെ തന്നെ അതിനോട് ആദരമായി. പിന്നെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ആ വല്യച്ഛൻ്റെ അത്രയും പ്രായം നമ്മുടെ വല്യച്ഛനിപ്പോയില്ല. എന്നാലും YMCA അദ്ദേഹത്തിൻ്റെ എല്ലാ ആദരണീയതയും ഞാൻ നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട കുഞ്ഞുകോശി അച്ഛനെ ഈ പറയുന്ന ഈ കൂട്ടായ്മയിലേക്ക്, എല്ലാവരുടെയും ഈ വന്ന് കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും, ദുബായ് YMCA പേരിലും ഞാൻ സ്വാഗതം ചെയ്യാം. സാഹച്ചനെ സക്രിയ അലക്സാണ്ടർ അച്ഛൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ എപ്പോഴും ഇവിടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും പ്രിയകരനായിട്ട് മാറിയത് ആ സാഹച്ചൻ എന്നുള്ള വിളി തന്നെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്കറിയില്ല. കാരണം ഞാൻ ഒരു 1.5 വർഷത്തിന് മുമ്പാണ് അദ്ദേഹം ദുബായിനോ യൂത്തിൻ്റെ ഒരു സ്റ്റുഡൻസ് ചാപ്റ്റർ എന്നൊരു കോൺസെപ്റ്റുമായി ഇവിടെ വരികയും 1.5 വർഷം കൊണ്ട് യുവാക്കളുടെ മാത്രമല്ല ഞങ്ങളെപ്പോഴുള്ള പ്രായമുള്ളവരുടെ പോലും ഹൃദയങ്ങളിൽ അദ്ദേഹം സ്നേഹം കൊണ്ടാണ് നിറഞ്ഞു. ഇപ്പോൾ തന്നെ നമ്മൾ ആ സ്റ്റേജിൽ കണ്ടു കഴിഞ്ഞാൽ സ്റ്റേജിൽ ഇരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പോയിട്ട് കൊയറിൻ്റെ കൂടെ അത് ലീഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മളിൽ ഒരാളായി ജീവിക്കാൻ ശ്രമിച്ച് നമ്മളെ അറിഞ്ഞ്, നമ്മളെ നേർവഴിയിൽ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ യുവാക്കളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് മാർത്തോമ സഭ അദ്ദേഹത്തിൽ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഇത്രയും സന്തോഷത്തോടുകൂടി തന്മയത്തോടെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ദൈവകൃപയാൽ എന്ന് മാത്രമാണ്. അദ്ദേഹത്തെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, YMCA ദുബായിയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് മധുരതരമായ ഗാനങ്ങളാൽ YMCA പ്രവർത്തനത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ശക്തി കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം വ്യക്തികൾ ഒരുമിച്ച് കൂടിയാണ് ഈ കൊയർ നമ്മുടെ മുമ്പിലുള്ളത്. അവരുടെയൊക്കെ ആ ശ്രമം YMCA രാമകൾ ഉള്ളിൽ നിന്ന് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനായി ഇത്രയും ദിവസം ചെയ്തിട്ടുള്ള, ഏകദേശം 2 മാസത്തോളം രാമകൾ പ്രവർത്തിച്ചാണ് അവരിന്ന് ഈ മധുരതരമായ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. അവർക്ക് നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള ഒരു വളരെ വലിയൊരു അപ്ലോസോടുകൂടിയുള്ള ഒരു സ്വാഗതം നിങ്ങളറിയാം. ഇവിടെ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി, ഓപ്പണിംഗ് പ്രയറിനായി എല്ലാം YMCA സഹയാത്രികരെത്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് നല്ല ദൂതുകൾ തരികയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ കൂടി വന്നിരിക്കുന്ന ഈ നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിന് വേണ്ടി സജീവ്, ഈ ഹോള് നമുക്ക് ഈ ഹോളി ട്രിനിറ്റി ചർച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ YMCA പ്രവർത്തിക്കുന്നത്, അതിന് തന്നിട്ടുള്ള എല്ലാവിധമായ നന്മയ്ക്കും ഇവിടെ കൂടി വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും, ഇവിടെ ഇനി വരാനിരിക്കുന്ന എല്ലാ നല്ല വ്യക്തിത്വങ്ങൾക്കും ഒറ്റ വാക്കിലെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ ദൈവനാമത്തിൽ നിങ്ങൾക്ക് എല്ലാം നല്ലൊരു സന്ധി ആശംസിക്കുന്നു. നന്ദി. YMCA 3rd എക്യുമെനിക്കൽ കൺവെൻഷന്റെ ഔപചാരികമായ ഉദ്ഘാടനം വന്നുകഴിഞ്ഞതിനായി ദുബായ് മാർത്തോമ ഇടവകയുടെ സീനിയർ വികാരി കുഞ്ഞുകോശി അച്ഛനെ സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു.
ഏറ്റവും സന്തോഷത്തോടെ ഈ കൂട്ടായ്മയിലായിരിക്കാൻ എനിക്ക് ലഭിച്ച അവസരത്തെ ഓർമ്മ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. മനുഷ്യർ തങ്ങളിലേക്കും തങ്ങളുടെ സഭകളിലേക്കും തങ്ങളുടെ സമൂഹത്തിലേക്കും തൻ്റെ തന്നെ ആത്മാവിലേക്കും ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ എല്ലാവരെയും ഒന്നായി കാണുവാൻ ഒരു സ്നേഹത്തിന്റെ കൊടിക്കീഴിൽ അണിനിരത്തുവാനും സഭാ വ്യത്യാസമില്ലാതെ ആഗോളതലത്തിൽ നടന്നിരുന്നാകുന്ന YMCA യൂണിറ്റ് ഈ ദുബൈയിൽ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാനും നിങ്ങളും ഈ ദുബൈയുടെ ഈ ഹോളി ട്രിനിറ്റി ഈ ഹോള് ചുരുങ്ങുകയാണ്. പിന്നെയോ വിശാലമായ ഒരു ലോകത്തിലേക്ക് നമ്മുടെ കണ്ണ് വായിക്കുവാൻ നമ്മുടെ ചിന്തകള് ഒന്ന് വിശാലമാക്കുവാൻ ഈ സമയം സഹായിക്കട്ടെ എന്ന് ഞാൻ അമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും ഇവിടെ നടത്തപ്പെടുന്നതാകുന്ന ഈ കൺവെൻഷൻ അതിനുള്ള വേദിയായി മാറുമ്പോഴാണ് നമുക്ക് നമ്മുടെ കൂടി വരുന്ന അർത്ഥം കണ്ടെത്താൻ കഴിയുന്നത്. വചനഘോഷണത്തിന്റെ നാളുകൾ ദൈവവചനത്തിന്റെ കേൾവി എല്ലായ്പ്പോഴും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ വരുന്ന ദൈവവചനം എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ? കേൾക്കുവാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് പറയുന്നതാകുന്ന യേശുവിന്റെ വാക്കുകൾ ഒതുങ്ങുന്ന ഒരവസ്ഥ, കേൾവിക്കാരായി മാത്രം മാറുന്ന ഒരവസ്ഥ, കേൾക്കുന്നതിനെ സ്വീകരിക്കുവാൻ കേൾക്കുന്നതിനെ മനസ്സിലാക്കുവാനും മനസ്സിലാക്കുന്നതിനെ ജീവിതത്തിൽ പകർത്തുവാനും യേശുനാഥനുമായുള്ള ബന്ധത്തിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ക്രമീകരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് അനുഗ്രഹത്തിന്റെ രൂപാന്തരത്തിന്റെ അനുഭവമാണ്. അപ്പോസ്തല പ്രവർത്തകർ 16:16 വാക്യം മുതല് വായിക്കുമ്പോൾ അവിടെ ഒരു ബാല്യകാര്യത്തെ കാണാം. ഒരു യജമാനു വേണ്ടി പണിയെടുക്കുന്ന ഒരു ബാല്യകാര്യം കാണാം. യജമാനു വേണ്ടി ജോലി ചെയ്യുന്ന ഒരു അടിമയെ നമുക്ക് അവിടെ കാണാം. എന്നാൽ അതിനോട് ചേർന്ന് അവിടെ വഴിയായിട്ട് വലിയ യജമാനാകുന്ന യേശു കർത്താവിനോട് പണിയെടുക്കുന്ന പൗലോസിനെയും ശ്രീദാസിനെയും നമുക്ക് അവിടെ കാണാം. ധാരാളം ആളുകൾ ഈ ബാല്യക്കാരുടെ അടുത്തിലേക്ക് അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു യജമാനുണ്ട്. അതാരാണെന്ന് അവർ വ്യക്തമല്ല. എന്നാൽ പൗലോസിനെയും ശ്രീദാസിനെയും ചലിപ്പിക്കുന്ന ഒരു യജമാനുണ്ട്. ഈ ബാല്യക്കാരി ലക്ഷണം പറയുകയാണ്, മനുഷ്യന്റെ മുഖത്ത് നോക്കി സ്തുതിവാക്കുകൾ പറയുകയാണ്. നാളെ സംഭവിക്കത്തില്ലെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞ് നല്ല നല്ല സ്വപ്നങ്ങൾ തന്റെ അടുക്കിൽ വരുന്നതാകുന്ന മനുഷ്യരുടെ മനസ്സിൽ നെയ്തു കൊടുക്കുകയാണ്. എങ്ങനെയെങ്കിലും മനുഷ്യന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന പണം എന്നിലേക്കും അതിൽ കൂടി യജമാനന് ലാഭമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്ന ഒരു സ്ത്രീ പരാടി. അതുകൊണ്ട് തന്നെ അവിടെ പറയുന്നുണ്ട് യജമാനന്മാർക്ക് വളരെ ലാഭമുണ്ടാക്കുന്ന ഒരു സ്ത്രീ, ഒരു ബാല്യക്കാരൻ. അഡ്രസ് ലഭ്യമല്ല, പക്ഷെ അവൾക്ക് ഒരു യജമാനുണ്ട്. എന്നാൽ മറുപാലത്ത് പൗലോസും ശ്രീദാസും പ്രസംഗിക്കുന്ന യജമാനൻ അവർക്കും അവരും പ്രസംഗിക്കുകയാണ്. നമുക്കറിയാം, ഞാൻ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. ഇവൾ ഈ ചേല ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും
പൗലോസിന്റെയും ശീലാസിന്റെയും മുഖത്ത് നോക്കിക്കൊണ്ട് ഇവർക്ക് ഒരു കാര്യം പറയാൻ കഴിയുന്നുണ്ട്, മറ്റുള്ളതിനായി ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നു. ഞാൻ പറയുന്നത് സ്തുതിവാക്കും, ഇവർ പറയുന്നത് രക്ഷാമാർഗവുമാണ്. ഈ രണ്ട് ദുരന്തത്തിനുള്ളതാകുന്ന വേരകൾ നമുക്ക് ഇന്നത്തെ ലോകത്തിൽ കാണാം. ആദായം മാത്രമാക്കുന്ന സുശ്രൂഷയും ആത്മാവിന്റെ ജീവൻ ജ്വലിപ്പിക്കുന്ന സുശ്രൂഷയും നമുക്ക് ഈ ലോകത്തിൽ കാണാം. അത് ക്രൈസ്തവരുടെ കാണാം. എന്നാൽ അല്പം കഴിയുമ്പോൾ ബാല്യകാര്യത്തിൽ പറയുന്നുണ്ട്, എന്റെ യജമാനേക്കാൾ നല്ല യജമാനൻ നിങ്ങളുടെ യജമാനാണ്. അവൾ തന്റെ വേദനിപ്പിക്കുന്ന, തന്റെ അധ്വാനം കവർ നൽകുന്ന, തന്നെ വേല പകലന്തിയോളം വേല ചെയ്ത് തനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ സിംഹഭാഗവും കവർ നൽകുന്ന യജമാനന് ഇതുവരെ ആ യജമാനു വേണ്ടി അവൾ ജീവിച്ചുകൊണ്ടി, ഇതാ പൗലോസിൽ കൂടിയും ശ്രീദാസിൽ കൂടിയും സ്നേഹിക്കുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന, രക്ഷ നൽകുന്ന, ആത്മാവിന്റെ അഭിഷേകം നൽകുന്ന ഒരു പുതിയ യജമാനെ കണ്ടപ്പോൾ അവൾ പറയുന്നു, ഞാൻ പറയുന്നത് സ്തുതി വാക്കുകൾ, പൗലോസും ശ്രീദാസും പറയുന്നത് രക്ഷയുടെ വാക്ക്. എനിക്ക് ഒരു വാക്ക് വിളിച്ചു ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിന് സ്തുതിവാക്ക് മതിയോ? അല്ലെങ്കിൽ വേറൊരു ഭാഷയെ പറഞ്ഞാൽ തേനിൽ പൊതിഞ്ഞ സുവിശേഷമാണെങ്കിൽ നമുക്ക് വളരെ ഇഷ്ടം. പക്ഷേ അതിനപ്പുറത്തേക്ക് ജീവിതത്തെ ദൈവത്തിന്റെ യേശുവിന്റെ മാതൃകയിലും നമുക്ക് തന്നതാകുന്ന അനുഭവത്തിലും കാൽമുറയെ കുറിച്ച് ത്യാഗത്തിലും സ്നേഹത്തിലും ഭാഷയിലും നമുക്ക് ലഭിക്കുമ്പോൾ അത് സ്വീകരിക്കാനായിട്ട് കഴിയുമോ? അതോ സ്തുതി വാക്കുകളെ പോലെ ബാല്യകാര്യത്തിൽ ഭക്ഷണം നിൽക്കുമോ? അരുത്. ഇന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ ഞാൻ കേൾക്കുന്ന വചനം രക്ഷയുടെ വചനമാണ്, ഇത് ജീവൻ നൽകുന്ന വചനമാണ്, ഇത് ജീവിപ്പിക്കുന്ന വചനമാണ്, നമ്മെ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് നടന്ന ദൈവമാണ്, മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്ന വചനമാണ്, അതിനേക്കാളും യേശുവിനോടുള്ള നമ്മുടെ പ്രതിബദ്ധതയുടെ വചനമാണ്. ഈ വചനം കൊണ്ട് ദൈവം നമ്മളാൻ ഈ ദിവസങ്ങളിൽ നമ്മെ അഭിഷേകം ചെയ്യട്ടെ. അതിനെ ബഹുമാനപ്പെട്ട വിട്ടുവച്ചിനെ ദൈവം നമ്മളെടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമാകുന്ന മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഈ ആഴമേറിയ വചനം ആഴ്ന്നിറങ്ങി ചെന്ന് രോഗാന്തത്തിൽ വ്യതിയാനം സംഭവിച്ചുകൊണ്ട് രക്ഷാമാർഗത്തിന് അനുഭവത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം നമ്മളാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ വർഷത്തെ ഈ വൈദ്യസിയുടെ കൺവെൻഷൻ ഇതോടുകൂടി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് ഈ ദൈവചനം പങ്കിടാം. അതിൽ ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇനി അടുത്ത നിമിഷം നമ്മള് ആരാധനയ്ക്കായിട്ട് സമയം ചെലവഴിക്കാൻ പോവുകയാണ്. ദൈവസന്നിധിയിലുള്ള ആരാധന ഏറ്റവും അർത്ഥവത്താണ്. നമ്മുടെ ഏക്യുമിനിക്കൽ കൂട്ടായ്മയിൽ അത് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരും. പ്രിയപ്പെട്ട സ്വാഗതജനിക്കുള്ള വർഷം ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി ആരാധനയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. കണ്ണുകൾ അടയ്ക്കാം. ഏകാഗ്രതയോടുകൂടി ദൈവസന്നിധിയിൽ നാം നിൽക്കുന്നു എന്ന ബോധത്തിൽ നിന്നെ ആരാധിക്കുവാൻ, ആത്മാവിൽ ആരാധിക്കുവാൻ, കർത്താവെ എല്ലാം നിന്റെ കരങ്ങളിലേക്ക് അർപ്പിക്കുവാൻ തന്നെ വേണം. അവിടെ ഞങ്ങൾ ഇടയാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയോടുകൂടി ഈ ആരാധനയിലേക്ക് നമുക്ക് പങ്കെടുക്കാം. ഉയരത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യാശ നൽകുന്നവനാണ്. നമ്മുടെ കർത്താവ് ക്രൂശിതനായി ഉയരത്തെഴുന്നേറ്റു. ആ പ്രത്യാശ ഹൃദയത്തിൽ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാം. കർത്താവേ ഈ സന്ധ്യസമയം നിരാശയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നു. അതിന്റെ മധ്യത്തിൽ നീ നൽകുന്ന പ്രത്യാശ ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ ഒരു പ്രത്യാശ.
അങ്ങനെ ഉള്ളവർക്ക് ഹല്ലേലൂയ പാടാൻ പറ്റും. നമുക്ക് ചേർന്ന് ഹല്ലേലൂയ പാടാം. ദൈവമേ ഹല്ലേലൂയ Yeah.
ശക്തി കൊടുക്കും. ദൈവമോശയോട് കൂടി കൂടെ ഇരുന്ന ദൈവം ജനങ്ങളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, മിണ്ടാതിരിക്കുക, ഉറച്ചു നിൽക്കുക, ഞാൻ നിങ്ങളെ നയിക്കുവാൻ ഞാൻ കൂടെ ഉണ്ട്. ഫറവോൻ മുൻപിൽ നിശ്ചയമായിട്ടും ചെങ്കണൽ മുൻപിൽ ഫറവോൻ പിന്നിലുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. ചെങ്കടൽ രോഗങ്ങൾ, എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നയിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കരങ്ങളടിച്ച് പ്രത്യാശയോടുകൂടി ഇന്ന് കണ്ട മിശ്രയങ്ങളെയും കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടമിനിയും വരികയില്ല. സന്തോഷത്തോടുകൂടി നമുക്ക് പറയാം.